கருணை மேல் லோகம் Yeah.
Pidave
வேதங்களுடைய மே லோகம் முழுவன் முழுவந்தேனே கருணையுண்டாதே
லோகம் முழுவன் தேவே கருணையும் தாதேனமே அதிதாரணமா பீடா சகனங்களையோ
Thank you.
Thank you.
Thank you.
നിങ്ങളുടെ മേ ലോകം മുഴുവൻ ലോകം മുഴുവൻ
முழுவந்தே
ഇത്രയും കാലം വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റുന്നവർക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മകളൊരാൾ സിസ്റ്ററാണ് തിങ്കളാണെന്ന് സിസ്റ്റർ നമുക്ക് ഓർത്ത് സിസ്റ്ററിനെ അനുശോചനം അറിയിക്കുക. അവർ കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ട അനുശോചനം അറിയിക്കുകയാണ്. നമുക്ക് ദൈവപൂർവ്വം വിശ്വാസത്തിന് വേണ്ടി തിരുക്കർമ്മങ്ങളെ പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അടുത്ത ബന്ധുക്കളല്ലാത്തവർ കൂടിയാണ് നിൽക്കുന്നത്, അടുത്ത ബന്ധുക്കളല്ലാത്തവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. അടുത്ത ബന്ധുക്കളല്ലാത്തവർ എല്ലാവരും സാമൂഹ്യ നിർബന്ധമായും പാലിക്കണം. കോവിഡ് അതിവ്യാപനം ഉള്ളതുകൊണ്ട് അടുത്ത ബന്ധുക്കളല്ലാത്തവർ അടുത്ത ബന്ധുക്കൾ അറിഞ്ഞിരിക്കാം. അല്ലാത്തവർ വീട്ടിലുള്ളവരാണ് അടുത്തിരിക്കുക. അല്ലാത്തവർ അറിഞ്ഞിരിക്കാം. നിർബന്ധമായും എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. നിർബന്ധമായിട്ട് എല്ലാവരും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മാസ്ക് ധരിക്കണമെന്നുള്ള കാര്യം സമയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയപൂർവ്വം ഈ ശാസന വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഈ ശാസന്റെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങളിൽ അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനകരമായി ഈ സന്ദന തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ആശീനിപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മനുഷ്യ ജീവിതം ഉൾക്കടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവ് ജീവന്റെയും മരണത്തിന്റെയും നാമമാകുന്നു. പിതാവിനെ പരിശുദ്ധാത്മാവുമായി ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആശ്രയമണയ്ക്കുന്നു അത്യനുസരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുതുക നവജീവൻ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ
ശരീരത്തിന്റെ ഉയർപ്പിനും നിത്യമായ ഉയർപ്പിനും
നിന്ന് യാതൊരു നിങ്ങളുടെ പാപങ്ങളുമായി ചകലയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ കൃത്വത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുമൊക്കെ സ്വരൂപമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശം ജീവന്റെ മരണത്തിന്റെ നാഥനും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭവനത്തിലെ കർമ്മങ്ങള് പൂർത്തിയായിരിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് പോകുന്ന സമയമാണ്. നമുക്കറിയാവുന്നത് പോലെ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് 20 പേർക്കാണ് പള്ളിക്കുള്ളിൽ പ്രവേശിക്കുവാനും സിമിത്തേരിക്കുള്ളിൽ പ്രവേശിക്കുവാനും 20 പേർക്കാണ് അനുവാദമുള്ളത്. മറ്റു വരുന്നവര് പുറത്ത് നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്ത് നിൽക്കുന്നവരും സാമൂഹിക അകലം പ്രത്യേകമായി പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആ നിർദ്ദേശങ്ങളെല്ലാം പരിപൂർണമായി പാലിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ തുടർന്നും പങ്കെടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഇച്ഛാച്ചന് വേണ്ടി നമ്മുടെ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിലാപയാത്രയെ പങ്കെടുക്കാം. ദുഃഖാർത്ഥരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ, അവരുടെ വേദനകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, ഈ ആത്മാവിനോടും ഈ കുടുംബത്തോടും പ്രത്യേകമായി കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ഹൃദയ വിചാരത്തോടുകൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. എന്റെ സഹോദരനെ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ വീട്ടിൽ അന്തിചുംബന കർമ്മങ്ങൾ നമുക്ക് നടത്താൻ അനുവാദമില്ല. സിമിത്തേരിയിൽ നിന്ന് അതിനുള്ള അനുവാദം ഉണ്ടായിരിക്കും. കോവിഡിന്റെ പ്രത്യേക ഒരു മാനദണ്ഡം അനുസരിച്ചാണ് സിമിത്തേരിയിൽ വെച്ച് അടുത്ത ബന്ധുക്കൾക്ക് അന്തിചുംബന നടത്താനുള്ള അനുവാദം ഉണ്ടായിരിക്കും. വീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ച് തുടർന്ന് പ്രത്യേകിക്കുകയാണ്. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാശ്വത ഭാഗ്യം എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്ക്.
എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരകരുളിയാ കഴിവില്ലാതോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. അല്പനേരം മാത്രം
എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം
Thank you.
ഞാൻ നാഥൻ്റെ ചാ
അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനുള്ള സമയമാണ്. അടുത്ത ബന്ധുക്കളായിട്ടുള്ള കുടുംബാംഗങ്ങൾ മാത്രം മൃതശരീരത്തിൽ ദാസനയുടെ ഉപകരണത്തെ പ്രതി സൂക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിലും ഒന്ന് അന്തിമോപചാരം അർപ്പിച്ച് എന്റെ കർത്താവ് തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന നിലയിൽ ചെയ്ത സകലത്തിന് നന്ദനാധിപന്റെ മുഖത്തോടുകൂടി അവസാന ദിവസത്തിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ദാസകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തിന് തന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രന്റെ വിശുദ്ധ രോഗായുമായ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിരുന്നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നോക്കണമേ. നല്ല വരത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ സുദ്ധാനം രക്ഷയമുയരും നൽകുന്നു. ആകാശഭൂമി നിന്നേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതരായുസ്സും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല. മുട പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. ആലാകുമാരോട് കൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ എല്ലാതിനും ശ്രീരാമം രാജ്യം നേടും മുഖമുടുകല്ലാവിക്കുന്നേരുണ്യമെഴും ാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. മരിക നിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നേടുകയും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും മന്ത്രിമനാളിൽ കാരുണ്യമെഴും ഗിരിയാദ്വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ നിന്നും തിരിച്ചു കളയണമേ. എന്റെ കുട്ടികളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേത്മാവിനും നീക്കുവാമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പോർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവെ. ജീവന്റെയും മരണത്തിന്റെയും നാമനും ദാമുത്രണ പരിശുദ്ധ ഭൂതായുമായ ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രതിവിധിക്ക് മരണമടഞ്ഞവരെ മഹിമയോട് ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമനും
പ്രതീക്ഷാ നിർഭരമായ നിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ജാസനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളെ വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു
നിങ്ങൾ കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലതെല്ലുമേ എത്തി ഞാൻ എത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ